കടിയുള്ള സ്ഥലമാറ്റത്തിൽ പ്രതിഷേധം അറിയിച്ച IAS അസോസിയേഷൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സ്ഥലമാറ്റത്തിൽ ചട്ടങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനവും അസോസിയേഷൻ കൈമാറിയിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായിട്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഏതൊക്കെ സ്ഥലമാറ്റങ്ങളാണ് ഇങ്ങനെ ഒരു അസോസിയേഷനെ ചൊടിപ്പിക്കുന്ന നിലയിൽ ഉണ്ടായത്? മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി എന്താണ്? നേരത്തെ സീനിയറായ ഉദ്യോഗസ്ഥരെ കളക്ടറായിട്ട് മാറ്റുന്നതും ഒപ്പം തന്നെ ജൂനിയറായ തസ്തികയിലേക്ക് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് IAS അസോസിയേഷനിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. രണ്ടു മാസം മുമ്പ് ചേർന്ന IAS അസോസിയേഷന്റെ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് യോഗമാണ് ഇത്തരം ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ വിവാദമാകുമെന്ന് ഭയന്ന് നിവേദനം നൽകുന്നത് വൈകിക്കുകയായിരുന്നു. ഒടുവിൽ നിവേദനം ഒരു മാസം മുമ്പ് ചീഫ് സെക്രട്ടറി VP ജോയിക്ക് നൽകി. അതിന്മേൽ കാര്യമായ നടപടിയൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട IAS അസോസിയേഷൻ ഭാരവാഹികൾ നിവേദനം കൈമാറിയത്. അടിക്കടി ഈ സീനിയോറിറ്റി പാലിക്കാതെ നടത്തുന്ന സ്ഥലമാറ്റങ്ങളിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് IAS അസോസിയേഷൻ മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഈ സ്ഥലമാറ്റവും മറ്റു നടപടികളും എന്ന കാര്യം ആവശ്യപ്പെടുന്ന നിവേദനവും മുഖ്യമന്ത്രി കൈമാറി. അനുകൂലമായ പ്രതികരിച്ച മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് അസോസിയേഷനെ മടക്കിയത്.